ഞാൻ ഡോക്ടർ സി മോഹനൻ റിട്ടയേർഡ് സയൻറ്റിസ്റ്റ് ബേർഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരണങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേർഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി ക്രസ്റ്റഡ് ഗോഷ്വാക്ക് അഥവാ മലമ്പുള്ള് എക്സിപിറ്റർ ട്രൈബർഗേറ്റസ് എന്നതാണ് ശാസ്ത്രനാമം തെക്കേ ഏഷ്യയിൽ ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക തെക്കേ ചൈന ഇന്തോനേഷ്യ മ്യാൻമാർ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ മലമ്പുള്ളിനെ കാണാവുന്നതാണ് പരുന്തുവർഗത്തിൽപ്പെടുന്ന പക്ഷികൾക്ക് ഇംഗ്ലീഷിൽ കൈറ്റ് ബാസ ഈഗിൾ ഹാരിയർ ഹ്വാക്ക് എന്നിങ്ങനെ പേര് വേർതിരിച്ച് ഉണ്ടെങ്കിലും മലയാളത്തിൽ പരുന്ത് പ്രാപിഡിയൻ പുള്ള് എന്നീ പേരുകൾ ചേർത്താണ് ഇവയെ വിളിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മലമ്പുള്ള് യഥാർത്ഥത്തിൽ ഒരു കാട്ടുപക്ഷിയാണ് നിബിഡ വനങ്ങളും ധാരാളം മഴയും ലഭിക്കുന്ന മലമ്പ്രദേശങ്ങളാണ് മലമ്പുള്ളിന് ഏറെ ഇഷ്ടം എന്നാൽ മരങ്ങൾ തിങ്ങി വളരുന്ന കാവുകളും വളർത്തുകാടുകളും വെളിമ്പ്രദേശങ്ങളും കുറ്റിക്കാടുകളും ധാരാളമുള്ള ഉത്തര കേരളത്തിലെ തീരദേശങ്ങളിലും മലമ്പുള്ളിനെ കാണാവുന്നതാണ് ആൺപക്ഷിയുടെ തല ചെവിത്തടം പുറംഭാഗം എന്നിവ തവിട്ട് നിറം കലർന്ന ഇരുണ്ട ചാരനിറമാണ് തൊണ്ടയുടെ ഇരുവശത്തും കറുത്ത വരകളുണ്ട് പക്ഷിയുടെ അടിഭാഗം വെള്ള നിറമാണ് പക്ഷിയുടെ വെളുത്ത മാറിടങ്ങളിൽ തവിട്ട് നിറമുള്ള കുത്തനെയുള്ള നിരവധി വരകളും ഉദരഭാഗത്ത് വിലങ്ങനെയുള്ള നിരവധി പട്ടകളും കാണാവുന്നതാണ് പക്ഷിയുടെ പാർശ്വഭാഗങ്ങളിലും തുടയിലും കടുത്ത തവിട്ട് നിറത്തിലുള്ള പുള്ളികളുമുണ്ട് നീളം കുറഞ്ഞ വീതി കൂടിയ ചിറകുകളാണ് പക്ഷിക്കുള്ളത് വാലിന് നീളം കൂടുതലാണ് വാലിൻ്റെ അടിയിലെ തൂവലുകൾക്ക് വെള്ളനിറം വാലിൽ ഇരുണ്ട തവിട്ട് കലർന്ന ചാരനിറത്തിലുള്ള നാല് പട്ടകൾ കാണാം പക്ഷിയുടെ തലക്ക് പിറകിൽ മിക്ക സമയത്തും അമർന്നു കിടക്കുന്ന ചെറിയ ക്രസ്റ്റ് അഥവാ ശിഖയുണ്ട് പക്ഷി ഉഷാറാകുമ്പോഴും തല വശങ്ങളിലേക്ക് വെട്ടിത്തിരിക്കുമ്പോഴും ശിഖ തെളിഞ്ഞു കാണാം പെൺപക്ഷി ആൺപക്ഷിയേക്കാൾ വലിപ്പമുള്ളതാണ് പക്ഷിയുടെ പുറംഭാഗമെല്ലാം ഇരുണ്ട തവിട്ട് നിറമാണ് മാറിടത്തിലും ഉദരഭാഗത്തുമുള്ള വരകളും പട്ടകളും ചെമ്പിച്ച തവിട്ട് നിറവും പ്രായമെത്താത്ത പക്ഷികൾ പെൺപക്ഷികളെ പോലെയാണ് മലമ്പുള്ള് സൂക്ഷ്മദൃഷ്ടിയുള്ള ഒരു വേട്ടപക്ഷിയാണ് ആകാശത്തിൽ വട്ടമിട്ട് പറന്നും 30-40 അടി ഉയരമുള്ള പന പുളി ഇലവ് എന്നീ മരങ്ങളുടെ തലപ്പിൽ ഇരുന്നു കൊണ്ടുമാണ് ഇരയെ വീക്ഷിക്കുന്നത് മുകളിൽ വട്ടമിട്ട് പറക്കുമ്പോൾ ചുരുക്കം ചില സമയത്ത് മാത്രമേ ചിറകടിക്കാറുള്ളൂ കുറ്റിക്കാടുകളും കാവുകളും മലമ്പുള്ളിന് ഇര തേടാൻ വളരെ ഇഷ്ടമാണ് ഇവിടങ്ങളിൽ ഉയരം കൂടിയ മരങ്ങളുടെ ഇലകൾ കൂടുതലായി ഇല്ലാത്ത ശാഖയിലിരുന്നാണ് ഇരയെ വീക്ഷിക്കുന്നത് മലമ്പുള്ളിന് പൊതുവേ ഒരലസൻ്റെ മട്ടുണ്ടെങ്കിലും വേണ്ട സമയത്ത് ജാഗ്രതയോടെ ശരവേഗത്തിൽ ഇരയെ തപ്പിപ്പിടിക്കാൻ സാധിക്കും ചെറുതും വലുതുമായ മറ്റു പക്ഷികൾ എലി പെരുച്ചാഴി ഓന്തുവർഗത്തിൽപ്പെടുന്ന ജീവികൾ മുതലായവയാണ് പ്രധാന ആഹാരം കാവുകളിലും ധാരാളം മരങ്ങൾ ഇടതിങ്ങി വളരുന്ന ജനവാസം കുറഞ്ഞ പറമ്പുകളിലും മറ്റും മലമ്പുള്ള് കൂട് കെട്ടാറുണ്ട് ഉണങ്ങിയ ചുള്ളിക്കമ്പ് കൊണ്ടാണ് കൂട് കെട്ടുന്നത് ഫെബ്രുവരി മുതൽ മെയ് മാസം വരെയാണ് പ്രജനനകാലം ഓന്തുകളെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂട്ടിലെത്തിക്കാറുള്ളത് മലമ്പുള്ള് IUCN റെഡ് ലിസ്റ്റിൽ സ്ഥിതി ഒട്ടും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിൽപ്പെടും ഇന്ന് പരിചയപ്പെട്ട ക്രസ്റ്റഡ് ഗോഷാക്ക് അഥവാ മലമ്പുള്ള് എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും ചെറുതും വലുതുമായ ഒട്ടേറെ സ്ഥിരവാസികളും ദേശാടകരുമായ പക്ഷികളെ കാണാവുന്നതാണ് അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം